ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് മെത്തേഡിലൂടെ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ജിലേബി ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ബാക്കി വന്നിട്ടുള്ള ദോശമാവ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ ഇഡ്ഡലി ചുടുകയാണെങ്കിലും അല്ലെങ്കിൽ ദോശ ചുട്ടെടുക്കുകയാണെങ്കിലും ഒക്കെ ഒരല്പം മാവ് ബാക്കി വരാറുണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാറാണ് സാധാരണ പതിവ്. അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ജിലേബി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ പച്ചരിയും ചോറും ഉഴുന്നും ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള പുളിച്ച മാവാണ് കേട്ടോ ഇത്. നല്ല പുളി ഉണ്ടെങ്കിൽ ജിലേബിക്ക് ചെറുതായിട്ടൊരു പുളിപ്പൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതൊരു 1.5 കപ്പോളം മാവുണ്ട്, ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം. ഓൾറെഡി നമ്മുടെ മാവിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ ജിലേബിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഞാൻ ഇതിലേക്ക് 2 പിഞ്ചോളം കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഫുഡ് കളറാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല മഞ്ഞ കളറിലുള്ള ജിലേബി കാണാനും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ വീട്ടിൽ നമ്മൾ ചെയ്തെടുക്കില്ല, അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കളറില്ലാതെയും നമുക്കിത് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പിൽ താഴെയായിട്ട് മൈദാമാവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൈദാമാവ് ഒരുപാട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നല്ല ഹാർഡായിട്ടുള്ള ജിലേബി ആയിരിക്കും കിട്ടുക. അപ്പോൾ മൈദാമാവൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ കുറേശ്ശെ ആയി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നമ്മുടെ മാവിലേക്ക് മൈദാമാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും നല്ലതുപോലെ കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു പിഞ്ചോളം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജിലേബി നല്ലതുപോലെ പൊങ്ങിയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അപ്പോഴേ കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ പഞ്ചസാര സിറപ്പൊക്കെ പിടിച്ച് കിട്ടണമെങ്കിലും നമുക്ക് ഇങ്ങനെ പൊങ്ങി വരല് നിർബന്ധമാണ്. അതുകൊണ്ട് 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പം നമ്മളുടെ ജിലേബിക്കുള്ള ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇത് ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു കാലി കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഹോള് ഉള്ള ഒരു അടപ്പിട്ട്, അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ജിലേബി ഷേപ്പ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ബാറ്റർ റെഡി ആയാലേ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ജിലേബി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൺസിസ്റ്റൻസി റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലതുപോലെ ജിലേബി ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ജിലേബി വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരഞ്ഞിട്ട് പോകും, ഉൾഭാഗം കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് നല്ലതുപോലെ കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ജിലേബി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ശേഷം നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിലുള്ള വെള്ളമൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്, നല്ലൊരു ഫ്ലേവർ ജിലേബിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ജിലേബിക്ക് കറക്റ്റായിട്ട് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഈ ഒരു പഞ്ചസാര പാനിലേക്ക് 2 നുള്ള് നമ്മുടെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഫുഡ് കളറോട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി പഞ്ചസാര പാന് നല്ലതുപോലെ ഒന്ന് അലിയിപ്പിച്ചിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയൊരു ചൂടുള്ള സമയത്ത് വേണം നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജിലേബി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും കറക്റ്റായിട്ട് നമ്മുടെ ജിലേബിൻ്റെ ഉള്ളിലേക്കൊക്കെ പഞ്ചസാര പാന് കയറിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റും മധുരം ഉറന്ന ജിലേബി നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശമാവ് ഇനി ബാക്കി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതുപോലെ ജിലേബി ട്രൈ ചെയ്തിട്ട് നോക്കുക. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും, നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതുപോലുള്ള സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക. ഈ വീഡിയോക്കൊരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.